നമസ്കാരം യമനിലെ പോരാട്ടം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സൗദി അറേബ്യക്ക് മറുപടി നൽകി ഹൂതികൾ സൗദിയിലെ വിവിധ നഗരങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഹൂതികൾ വ്യക്തമാക്കി എന്നാൽ സൗദി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഹൂതികൾക്കെതിരെ അറബ് സഖ്യം നടത്തിയ വ്യാപക ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഹൂതികൾ തിരിച്ചടിച്ചത് സൗദി അരാംകോ കേന്ദ്രങ്ങൾക്കെതിരെ അടക്കം തിരിച്ചടിച്ചുവെന്നാണ് ഹൂതികൾ അവകാശപ്പെടുന്നത് അതേസമയം യമനിലെ പോരാട്ടം കടുപ്പിക്കാൻ സൗദി പതിനാല് ഡ്രോണുകൾ ചേർന്നാണ് സൗദിയിലെ വിവിധ നഗരങ്ങളിൽ ആക്രമണം നടത്തിയത് ജിദ്ദയിലെ തരാംകോ റിഫൈനറികളിലും ആക്രമണം നടത്തിയെന്നാണ് അവകാശപ്പെടുന്നത് യമനൽ സൈനിക ഓപ്പറേഷന്റെ ഭാഗമായി സൗദി നടത്തിയ ആക്രമണമാണ് ഭൂതികളെ പ്രകോപിപ്പിച്ചതെന്നാണ് സൂചന സൈനിക യഹ്യ സാരി വാർത്താ ാണ് ഇക്കാര്യം അറിയിച്ചത് അരാംകോ റിഫൈനറികൾക്ക് റിയാദ് ജിദ്ദ ജിസാൻ തുടങ്ങിയ നഗരങ്ങളെയും ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് യഹ്യ പറഞ്ഞു യമനെ സൗദിയും അറബ് സഖ്യവും നടത്തുന്ന കുറ്റകൃത്യങ്ങളുടെയും ഭീകരവാദ പ്രവർത്തനത്തിന്റെയും മറുപടിയാണ് ഈ ആക്രമണങ്ങളെന്ന് യഹ്യാസാരി പറഞ്ഞു എന്നാൽ അവകാശവാദങ്ങളിൽ പിഴവുകളുമുണ്ട് ജിദ്ദ വിമാനത്താവളത്തിന്റെ തെറ്റായ സ്ഥലമാണ് യഹ്യ പരാമർശിച്ചത് സൗദിയോ അറബ് സഖ്യമോ ഡ്രോൺ ആക്രമണം നടന്നതായി സ്ഥിരീകരിച്ചിട്ടില്ല യമനിൽ സൗദി നടത്തിയ ആക്രമണത്തിൽ ആയുധങ്ങളുടെ ഡിപ്പോ എയർ ഡിഫൻസ് സിസ്റ്റം ഡ്രോൺ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നിവ തകർത്തെന്ന് സഖ്യം അവകാശപ്പെട്ടു തലസ്ഥാന നഗരിയായ സനായിലും ഷാദാ മാരി പ്രവിശ്യകളിലുമാണ് ആക്രമണം നടത്തിയത് അതേസമയം ഹൂതികൾ ഇടയ്ക്കിടെ സൗദി മേഖലകളിൽ റോക്കറ്റ് ഡ്രോൺ ആക്രമണം നടത്തിയതായി അവകാശപ്പെടാറുണ്ട് സൗദിക്ക് യമനിലെ പോരാട്ടത്തിൽ തുടരാൻ വലിയ താല്പര്യമില്ല പകരം സ്വന്തം അതിർത്തികൾ സംരക്ഷിക്കുന്നതിനാണ് സൗദി താല്പര്യപ്പെടുന്നത് തുടർച്ചയായി ആക്രമണങ്ങൾ നടക്കുന്നുവെന്ന് ഹൂതികൾ അവകാശപ്പെടുന്നത് സൗദിയെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അവരുടെ സൈനിക ശക്തിയെ ദുർബലമാക്കി കാണിക്കാൻ ഇതിലൂടെ സാധിക്കും ഇതാണ് യമനിൽ നിന്ന് പിന്മാറാൻ സൗദി ആലോചിക്കുന്നതിന് കാരണം അന്താരാഷ്ട്ര തലത്തിൽ യമനിലെ ഇടപെടലിൽ വ്യാപക വിമർശനവും അറബ് സഖ്യം നേരിടുന്നുണ്ട് ജനവാസ മേഖലയിൽ ഡ്രോൺ ആക്രമണം നടത്തുന്നതും സൗദിയുടെ വികസന കേന്ദ്രങ്ങളെ തകർക്കുന്നതും അവരെ ചുടിപ്പിച്ചിട്ടുമുണ്ട് നോക്കിയിരിക്കില്ലെന്നാണ് മുന്നറിയിപ്പ് കൂടുതൽ ആക്രമണങ്ങളും ഹൂതികൾക്കെതിരെ വന്നേക്കാം അതേസമയം ലോകത്ത് തന്നെ ഏറ്റവും രൂക്ഷമായ മാനുഷിക പ്രതിസന്ധിയാണ് യമൻ നേരിടുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ആക്രമണങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത് ഹൂതികളുടെ നിയന്ത്രണത്തിലായിരുന്നു രാജ്യം രണ്ടായിരത്തി പതിനഞ്ചിൽ ഹൂതികൾക്ക് നേരെ സൗദി സഖ്യം ആക്രമണം തുടങ്ങിയതോടെ രാജ്യം വൻ പ്രതിസന്ധിയിലേക്ക് വീഴുകയായിരുന്നു രണ്ടു ലക്ഷത്തി മുപ്പത്തി മൂവായിരം പേർ ഇതുവരെ യമനെ കൊല്ലപ്പെട്ടുവെന്നാണ് സൗദിയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിലേക്കാണ് യമനിലെ സംഘർഷം എത്തിയത് ഹൂതികളെ ഇറാൻ ആയുധങ്ങളടക്കം സഹായിക്കുന്നുണ്ട് യു എന്നും യു എസും യമനിൽ വെടിനിർത്തലിനായി പലതവണ ഇടപെട്ടിട്ടുണ്ട് അതേസമയം പട്ടിണിയും ദാരിദ്ര്യവുമായി വളരെ മോശം സാഹചര്യത്തിലാണ് യമനുള്ളത് സൈനിക പോരാട്ടങ്ങൾ യമനെ ദാരിദ്ര്യത്തിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കുമാണ് നയിച്ചത് കിങ് അബ്ദുള്ള വിമാനത്താവളത്തിലടക്കമാണ് ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തിയത് പതിനാലോളം ഡ്രോണുകളാണ് ആക്രമണത്തിനായി ഉപയോഗിച്ചത് എന്നാൽ ആക്രമണത്തിൽ സൗദിക്ക് നാശനഷ്ടം ഉണ്ടായതായി ഹൂദികൾ സ്ഥിരീകരിച്ചിട്ടില്ല വെള്ളിയാഴ്ചയാണ് അറബ് സഖ്യം ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തിയത് യമൻ പ്രവിശ്യകളായ മാര്ബിലും അൽബായിട്ട് സൈനിക വാഹനങ്ങളും എയർ ഡിഫൻസ് സിസ്റ്റവും അടക്കം ആക്രമണത്തിൽ തകർന്നു പശ്ചിമ തീരത്തും സൈനിക ആക്രമണം നടന്നു ഇവിടെ തീരദേശ സേനയാണ് സഹായിച്ചത് മാറി പിടിക്കാൻ വേണ്ടിയാണ് ഹൂതികൾ പോരാട്ടം കടുപ്പിച്ചത് യമനിൽ യു അംഗീകൃത സർക്കാരിന്റെ അവസാനത്തെ ശക്തമായ കോട്ടയാണ് മാരി എണ്ണ നഗരമായിട്ടാണ് മാരും അറിയപ്പെടുന്നത് ഇത് വീണാൽ ഹൂതികൾക്ക് സമ്പൂർണ്ണ വിജയവും അവകാശപ്പെടാം വെബ് ഡെസ്ക് തത്വമ ന്യൂസ്